ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ പ്രവീൺകുമാർ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയത്തിനായി ബി ജെ പി കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു കോവിഡ് ബാധിതരുടെ എണ്ണം രാജ്യത്ത് വീണ്ടും ഉയരുന്ന സാഹചര്യത്തിൽ തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ ഇന്നും നാളെയും രാജ്യവ്യാപക മോക്ഡ്രിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ രണ്ട് ദിവസത്തെ അരുണാചൽ പ്രദേശ് സന്ദർശനം ഇന്ന് ആരംഭിക്കും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഉഗാണ്ട മൊസാംബിക് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും ഇന്ന് ലോക ഹോമിയോപ്പതി ദിനം ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ശാസ്ത്ര സമ്മേളനം ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗർ ഉദ്ഘാടനം ചെയ്യും ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിംഗ്സിനെ പരാജയപ്പെടുത്തി ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ആവേശകരമായ വിജയം വാർത്തകൾ വിശദമായി കർണാടകയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളുടെ പേരുകൾ അന്തിമമാക്കുന്നതിനായി ബിജെപിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ഇന്നലെ വൈകിട്ട് ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് ചേർന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിജെപി അധ്യക്ഷൻ ജെ പി നദ്ദ കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ രാജ്നാഥ് സിംഗ് പ്രഹ്ലാദ് ജോഷി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു കർണാടകയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തമാസം പത്തിനും വോട്ടെണ്ണൽ മെയ് പതിമൂന്നിനും നടക്കും വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനത്തിനും തറക്കല്ലിടലിനും വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച അസം സന്ദർശിക്കും ഗുവാഹത്തിയിൽ പതിനൊന്നായിരം നർത്തകർ പങ്കെടുക്കുന്ന മെഗാ ബിഹു ആഘോഷത്തിലും അദ്ദേഹം പങ്കെടുക്കും വെള്ളിയാഴ്ച ഗുവാഹത്തിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും നാൽബാരി കൊക്രജാർ നാഗോൺ ജില്ലകളിലെ മെഡിക്കൽ കോളേജുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും അസം പെട്രോ കെമിക്കൽസ് ലിമിറ്റഡിന്റെ അഞ്ഞൂറ് ടി പി ഡി മെഥനോൾ പ്ലാന്റും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും ഗുവാഹത്തിക്ക് സമീപം ബ്രഹ്മപുത്രയ്ക്ക് കുറുകെയുള്ള പലാഷ്ബാരി സുവൽകുച്ചി പാലത്തിനും ഐ ഐ ടി ഗുവാഹത്തിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിക്കും പ്രധാനമന്ത്രി തറക്കല്ലിടും കോവിഡ് ബാധിതരുടെ എണ്ണം രാജ്യത്ത് വീണ്ടും ഉയരുന്ന സാഹചര്യത്തിൽ മഹാമാരിയെ നേരിടാനുള്ള തയ്യാറെടുപ്പ് വിലയിരുത്തുന്നതിനായി ഇന്നും നാളെയും രാജ്യവ്യാപക മോക്ഡ്രിൽ നടത്തും രാജ്യത്തെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും മോക്ഡ്രില്ലിന്റെ ഭാഗമാകും വിശദാംശങ്ങളിലേക്ക് രാജ്യവ്യാപക മോക്ഡ്രില്ലും തയ്യാറെടുപ്പ് നിരീക്ഷിക്കാൻ കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ഇന്ന് ഹരിയാനയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് സന്ദർശിക്കും മോക്ഡ്രില്ലുകൾക്ക് സംസ്ഥാന ആരോഗ്യമന്ത്രിമാർ നേരിട്ട് മേൽനോട്ടം വഹിക്കും കോവിഡ് സാഹചര്യം നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും ആശുപത്രികളിൽ ലഭ്യമായ മരുന്നുകൾ ഐസിയു കിടക്കുകൾ മെഡിക്കൽ ഓക്സിജൻ എന്നിവ ഉൾപ്പെടെയുള്ളവ മോക്ഡ്രില്ലിന്റെ ഭാഗമായി വിലയിരുത്തും രാജ്യത്തെ കോവിഡ് സാഹചര്യം ചർച്ച ചെയ്യാൻ കേന്ദ്ര ആരോഗ്യമന്ത്രി വെള്ളിയാഴ്ച സംസ്ഥാന ആരോഗ്യമന്ത്രിമാരുമായി ഓൺലൈനായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു തുടർന്നാണ് തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ ഡ്രില്ലുകൾ നടത്താൻ നിർദ്ദേശിച്ചത് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ജാഗ്രത പാലിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് കൂടാതെ യോഗ്യരായ എല്ലാ ജനവിഭാഗങ്ങൾക്കും പ്രത്യേകിച്ച് പ്രായമായവർക്കും ദുർബലരായ ജനവിഭാഗങ്ങൾക്കും പ്രതിരോധ കുത്തിവയ്പ് വേഗത്തിലാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് കോവിഡ് പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ രണ്ട് ദിവസത്തെ അരുണാചൽ പ്രദേശ് സന്ദർശനം ഇന്ന് ആരംഭിക്കും ഇന്ന് അഞ്ചൌ ജില്ലയിലെ അതിർത്തി ഗ്രാമമായ കിബിത്തുവിൽ വൈബ്രന്റ് വില്ലേജസ് പദ്ധതിക്ക് അദ്ദേഹം തുടക്കമിടും അന്താരാഷ്ട്ര അതിർത്തി പ്രദേശങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് മുൻഗണന നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണിത് കിബിത്തുവിൽ സുവർണ ജൂബിലി ബോർഡർ ഇലൂമിനേഷൻ പ്രോഗ്രാമിന് കീഴിൽ നിർമ്മിച്ച ഒൻപത് ചെറുകിട ജലവൈദ്യുത പദ്ധതികളും ശ്രീ അമിത് ഷാ ഉദ്ഘാടനം ചെയ്യും ഇന്തോ തിബറ്റൻ ബോർഡർ പോലീസിന്റെ വിവിധ അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെയും ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും കേരളത്തിലെ ആലപ്പുഴ നൂറനാടുള്ള ഐ ടി ബി പി യൂണിറ്റിൽ ഉൾപ്പെടെയുള്ള പദ്ധതികളാണിവ നാളെ നാംതി ഫീൽഡിലെത്തുന്ന കേന്ദ്രമന്ത്രി വലോങ് യുദ്ധസ്മാരകത്തിൽ ആദരമർപ്പിക്കും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഉഗാണ്ട മൊസാമ്പിക് സന്ദർശനത്തിന് ഇന്ന് തുടക്കം ഇന്ന് ഉഗാണ്ടയിലെത്തുന്ന അദ്ദേഹം ഉഗാണ്ടയുടെ വിദേശകാര്യമന്ത്രി ജനറൽ ജെ ജെ ഒഡോങ്കോയുമായി ചർച്ച നടത്തും ജിൻജയിലെ നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റിയുടെ ട്രാൻസിറ്റ് ക്യാമ്പസിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും സൗരോർജ്ജ ജലവിതരണ പദ്ധതിയുടെ തറക്കല്ലിടൽ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും ഉഗാണ്ടയിലെ വ്യാപാര സമൂഹവുമായും ഇന്ത്യൻ പ്രവാസികളുമായും കേന്ദ്രമന്ത്രി ആശയവിനിമയം നടത്തും തുടർന്ന് ഈ മാസം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ ശ്രീ ജയശങ്കർ മൊസാംബിക് സന്ദർശിക്കും ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുടെ ആദ്യ മൊസാംബിക് സന്ദർശനമാണിത് വടക്കു കിഴക്കൻ മേഖലാ വികസന മന്ത്രി ജി കിഷൻ റെഡ്ഡി രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ത്രിപുരയിലെത്തും ത്രിപുര മുഖ്യമന്ത്രി മണിക് സാഹിയും സംസ്ഥാനത്തെ മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരുമായും അദ്ദേഹം വികസന അവലോകനം നടത്തും അഗർത്തല അഖൌറ റെയിൽ പദ്ധതിയുടെ സ്ഥലപരിശോധനയും ശ്രീ റെഡ്ഡി നടത്തും ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഐആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം ഇന്ന് ലോക ഹോമിയോപതി ദിനം ഹോമിയോപതിയുടെ സ്ഥാപകനായ ഡോക്ടർ സാമുഎൽ ഹാനിമാന്റെ ജന്മവാർഷിക ദിനമാണ് ലോക ഹോമിയോപതി ദിനമായി ആചരിക്കുന്നത് ദിനാചരണത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ശാസ്ത്ര സമ്മേളനം ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ഉദ്ഘാടനം ചെയ്യും ആയുഷ് മന്ത്രാലയത്തിന് കീഴിലുള്ള കേന്ദ്ര ഹോമിയോപ്പതി ഗവേഷണ കൗൺസിലാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത് ഒരു കുടുംബം എല്ലാവർക്കും ആരോഗ്യം എന്നതാണ് സമ്മേളനത്തിന്റെ പ്രമേയം ശാസ്ത്രജ്ഞർ ഗവേഷകർ വ്യവസായ പ്രതിനിധികൾ ഹോമിയോ അസോസിയേഷൻ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും രാജ്യത്തെ വിവിധ ഹോമിയോ കോളേജുകൾ കേരള ഹോമിയോപ്പതി ഡയറക്ടറേറ്റ് എന്നിവയുമായി ഹോമിയോപ്പതി ഗവേഷണ കൗൺസിൽ ധാരണാപത്രങ്ങൾ ഒപ്പുവയ്ക്കും കേന്ദ്ര ആയുഷ് മന്ത്രി സർബാനന്ദ സോനോവാൾ സഹമന്ത്രി മുൻജ്പര മഹേന്ദ്രഭായ് തുടങ്ങിയവർ സന്നിഹിതരാകും ഭരണം എളുപ്പമാക്കുന്നതിനും ഇടപാടുകൾ സുഗമമാക്കുന്നതിനുമായി കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തിലധികം നിയമങ്ങൾ റദ്ദാക്കിയതായി കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു പൌരന്മാർക്ക് അസൗകര്യമുണ്ടാക്കുന്ന നിയമങ്ങൾ ഇല്ലാതാക്കാനുള്ള ധൈര്യവും ബോധ്യവും പ്രധാനമന്ത്രി മോദി പ്രകടിപ്പിച്ചെന്നും അദ്ദേഹം പറഞ്ഞു കശ്മീരിലെ ബുദ്ഗാമിൽ ജില്ലാ കോടതി സമുച്ചയത്തിലെ നിയമസഹായ കേന്ദ്രം കേന്ദ്ര നിയമമന്ത്രി കിരൺ റിജിജു ഉദ്ഘാടനം ചെയ്തു നീതി ലഭിക്കാത്ത സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെ സഹായിക്കുന്നതിന് കേന്ദ്ര സംവിധാനം ഫലപ്രദമാകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു ഇന്ത്യ ഫ്രാൻസ് ബിസിനസ് ഉച്ചകോടി ഈ മാസം പതിനൊന്നിന് പാരീസിൽ നടക്കും കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയുഷ് ഗോയൽ ഫ്രഞ്ച് മന്ത്രി ഒലിവിയർ ബെച്ച് എന്നിവർ ഇന്ത്യ ഫ്രാൻസ് ബിസിനസ് ഉച്ചകോടിയിൽ സംയുക്ത അധ്യക്ഷരാകും കേരള വ്യവസായ വകുപ്പ് നടപ്പാക്കുന്ന സംരംഭക വർഷം രണ്ട് പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും രാവിലെ പത്തിന് എറണാകുളം കലൂർ ഗോകുലം പാർക്ക് കൺവെൻഷൻ സെന്ററിലാണ് പരിപാടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം സംസ്ഥാന സർക്കാർ സംരംഭക വർഷമായി പ്രഖ്യാപിച്ച് ഒരു ലക്ഷം സംരംഭങ്ങളെന്ന ലക്ഷ്യം കൈവരിച്ചിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് സംരംഭക വർഷം രണ്ട് ആരംഭിക്കുന്നത് കൊച്ചി മുസിരിസ് ബിനാലയുടെ നാലു മാസം നീണ്ട അഞ്ചാം പതിപ്പിന് ഇന്ന് സമാപനം ഈസ്റ്റർ ദിനമായ ഇന്നലെ ആയിരക്കണക്കിന് പേരാണ് ബിനാലയുടെ വിവിധ വേദികളിലെത്തിയത് ഇന്ന് വൈകിട്ട് ഏഴിന് ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ എട്ട് വിക്കറ്റിന് പരാജയപ്പെടുത്തി ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് കിങ്സ് ക്യാപ്റ്റൻ ശിഖർ ധവാന്റെ മികവിൽ നിശ്ചിത ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാല്പത്തിമൂന്ന് റൺസ് എടുത്തു ഹൈദരാബാദ് പതിനെട്ടാമത്തെ ഓവറിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു മറ്റൊരു മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മൂന്ന് വിക്കറ്റിന് പരാജയപ്പെടുത്തി ഗുജറാത്തിനെതിരെ ഇരുന്നൂറ്റി റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ കൊൽക്കത്ത അവസാന ഓവറിൽ അഞ്ച് സിക്സറുകൾ നേടിയ രംഗു സിംഗാണ് ഐ പി എൽ ചരിത്രത്തിലെ തന്നെ ആവേശകരമായി വിജയത്തിലെത്തിച്ചത് ഇന്ന് നടക്കുന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ലക്നൌ സൂപ്പർ ജയിൻസുമായി ഏറ്റുമുട്ടും സൂപ്പർ കപ്പ് ഫുട്ബോൾ മത്സരത്തിൽ ഇന്ന് ചാമ്പ്യന്മാരുടെ പോരാട്ടം ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ ചാമ്പ്യന്മാരായ അത്ലറ്റിക്കോ മോഹൻ ബഗാൻ ഗോകുലം കേരളയെ നേരിടും കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് അഞ്ചിനാണ് മത്സരം രാത്രി എട്ട് മുപ്പതിന് നടക്കുന്ന രണ്ടാം മത്സരത്തിൽ എഫ് ഗോവ ജംഷഡ്പൂർ എഫ് സിയെ നേരിടും കേരള കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ഓണററി ഡോക്ടറേറ്റ് കായികതാരവും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റുമായ പി ടി ഉഷയ്ക്ക് സമ്മാനിക്കും ഇന്ന് വൈകുന്നേരം സർവകലാശാല ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ കേരള കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ എച്ച് വെങ്കടേശ്വരു ഓണററി ഡോക്ടറേറ്റ് ബിരുദം നൽകും സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യത കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല സംസ്ഥാന തീരത്ത് ഇന്ന് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം നൈജീരിയയിൽ കുടിയൊഴിപ്പിക്കപ്പെട്ടവരുടെ ക്യാമ്പിനു നേരെ സായുധ സംഘം നടത്തിയ ആക്രമണത്തിൽ മുപ്പത് പേർ കൊല്ലപ്പെട്ടു ഒരാഴ്ചക്കിടെ മേഖലയിലെ രണ്ടാമത്തെ വലിയ ആക്രമണമാണിത് ഭാഷയും ദേശവും മതവും മറന്ന് ജനങ്ങൾ ഒന്നിക്കുന്ന കളിക്കളങ്ങൾ എല്ലാത്തരം ചേരിതിരിവും ഇല്ലാതാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് പുതുതായി നിർമ്മിച്ച സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അഞ്ച് ലക്ഷം കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു വിഖ്യാത നാടക പ്രവർത്തകയും നടിയുമായ ജലബാല വൈദ്യ അന്തരിച്ചു ശ്വാസകോശ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു എൺപത്തിയാറ് വയസ്സായിരുന്നു രാമായണ ഉൾപ്പെടെ ദേശീയ അന്തർദേശീയ തലത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട നാടകങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് പ്രധാന വാർത്തകൾ വീണ്ടും കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണ്ണയത്തിനായി ബിജെപി കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു കോവിഡ് ബാധിതരുടെ എണ്ണം രാജ്യത്ത് വീണ്ടും ഉയരുന്ന സാഹചര്യത്തിൽ തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ ഇന്നും നാളെയും രാജ്യവ്യാപക മോക്ഡ്രിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ രണ്ട് ദിവസത്തെ അരുണാചൽ പ്രദേശ് സന്ദർശനം ഇന്ന് ആരംഭിക്കും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഉഗാണ്ട മൊസാംബിക് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും ഇന്ന് ലോക ഹോമിയോപതി ദിനം ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ശാസ്ത്ര സമ്മേളനം ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ഉദ്ഘാടനം ചെയ്യും ഐ പി എൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തി ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ആവേശകരമായ വിജയം വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം പന്ത്രണ്ട് മുപ്പതിന്